चल के तुझे मिले के चलूं, एक ऐसी गगन की तले जहाँ गम भी न हो आंसू भी न हो, बस प्यार ही प्यार पले। നിന്നെ ഞാൻ അങ്ങനെ ഒരു ആകാശത്തേക്ക് കൊണ്ടുപോകാം. എവിടെയാണെന്നോ അവിടെ സങ്കടമില്ല, കണ്ണുനീരില്ല, സ്നേഹം മാത്രം ഉല്ലയുന്ന ഒരിടത്തേക്ക്. ഇത്ര രസമുള്ള ഒരു പാട്ടല്ലേ. ഇങ്ങനെ കേട്ടിരിക്കുമ്പോൾ അങ്ങനെ കൈകോർത്ത് പോകാനൊരു സ്നേഹം കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കില്ലേ. ഈ ഗാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ദൂർ ഗഗൻ കി ചാവോംന എന്നുള്ള സിനിമയിലാണ്, അതിൻ്റെ കഥാസംവിധാനം നിർമ്മാണ അഭിനയമൊക്കെ കിഷോർ കുമാറാണ്. ഈ പാട്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ അതിൻ്റെ ലിറിക്സും സംഗീതവും ആലാപനവും ഒക്കെ കിഷോർ കുമാർ തന്നെയാണ്. അതൊക്കെ അവിടെ കിടക്കട്ടെ, ഞാൻ ഇതിൻ്റെ അർത്ഥത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അത്തരമൊരു സന്തോഷത്തിലേക്ക്, സങ്കല്പത്തിലേക്ക് നമ്മൾ ആരെയെങ്കിലും ഒപ്പം കൊണ്ടുപോയിട്ടുണ്ടോ? കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? അതിനുള്ള കരുത്തുണ്ടോ നമുക്ക്? നമ്മളിൽ എത്ര പേർക്ക് കഴിയും അങ്ങനെ മറ്റൊരാളെ ചേർത്ത് പിടിച്ച് ഒപ്പം കൊണ്ടുപോകാൻ? ഇപ്പം മനസ്സിലുയർന്ന ഉത്തരം ഞാൻ പറയട്ടെ. എൻ്റെ ഗീതാ ബഷി, എൻ്റെ ഈ ജീവിതം മുഴുവനും ഞാൻ അങ്ങനെ തന്നെ ചെയ്തയാളാണ്. മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ത്യാഗങ്ങളുടെ ആകത്തുകയല്ലേ എൻ്റെ ജീവിതം. ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയുക. പക്ഷേ അതിന് അത് നമ്മളങ്ങ് ഉറപ്പിക്കുന്നതിന് മുമ്പ് ഒരു കഥ പറയട്ടെ. ഒരു കർഷകൻ, ആ കർഷകൻ്റെ ഫാമിൻ്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്കുന്നു. അവിടേക്ക് ഒരു കുട്ടി ചേറി ചെന്നു. ആ കുട്ടിക്ക് ആരും മേട്ട് വളർത്താനായിട്ട് ഒരാട്ടിൻകുട്ടിയെ വേണം. അപ്പോൾ അവിടെ ചെന്ന് ചോദിച്ചു, എന്താ വില ആട്ടിൻകുട്ടിക്ക്? അപ്പോൾ അതിൻ്റെ വില എന്ന് പറയുന്നത് തൂക്കനുസരിച്ച് വില കൂടും, 2000 മുതലൊക്കെ ആവും. കുട്ടിയുടെ മുഖം അങ്ങ് വാടി. കുട്ടിയുടെ ആകെ 1000 രൂപയുള്ളൂ. അപ്പോൾ ഒന്നും അത് സാരമില്ല, എന്നാലും ഞാൻ ആട്ടിൻകുട്ടിയൊന്ന് കണ്ടോട്ടെ, ഞാൻ കണ്ടിട്ട് അടുത്ത തവണ വരുമ്പോൾ കൂടുതൽ പൈസ ആയിട്ട് വരാം. ശരി, കണ്ടോളാം പറഞ്ഞു. അങ്ങനെ അകത്ത് കയറിയപ്പോൾ നല്ല ചുറത്തുള്ളി കളിച്ച് നടക്കുന്ന ധാരാളം ആട്ടുംകുട്ടികൾ. അപ്പോൾ കുട്ടി അടുത്ത് ചെന്നിട്ട് നോക്കിയിട്ട് ഒരു നോക്കുമ്പോൾ ഒരു ആട്ടുംകുട്ടി മാത്രം തണലത്ത് കിടക്കുന്നു. അതിന് പാവം ഓടുന്നൊന്നുമില്ല. അപ്പോൾ കുട്ടി അതിനെ ചെന്ന് അരുമയായിട്ട് എടുത്ത് ചോദിച്ചിട്ട്, ഇതെന്താ ഓടാത്തേ? പറഞ്ഞു, അയ്യോ അതിനെ കണ്ടില്ല, അതിന് ജന്മനാ മുടന്തുണ്ട്, അതിങ്ങനെ ഓടി നടന്ന് പച്ചിലൊന്നും തിന്നാൻ അതിന് പറ്റില്ല. അപ്പോൾ ഒരു അതുകൊണ്ട് തന്നെ വളർച്ചയും കുറവാണെന്ന്. അപ്പോൾ കുട്ടി പറഞ്ഞു, അയ്യോ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ശരി, അതിൻ്റെ കാലിങ്ങനെ ഒടിഞ്ഞ് മടങ്ങി കിടക്കാനും ശരിക്കും നടക്കാൻ വയ്യ. കുട്ടി പറഞ്ഞു, എനിക്ക് ഈ ആട്ടിൻകുട്ടിയാണ് വേണ്ടത്, പെട്ടെന്ന് നോക്കൂ ഇതിന് എത്ര രൂപയാവും നോക്കൂന്ന്. കർഷകന് കാര്യം മനസ്സിലായി, ഓസാണല്ലേ, ഇപ്പം ഇനിയിപ്പോൾ മുടന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ബാർഗെയിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിന് വളർച്ച കുറവായതുകൊണ്ട് കുട്ടിയുടെ ധാരണ അതിൻ്റെ കയ്യിലുള്ള 1000 രൂപയ്ക്ക് നിൽക്കുന്ന. അപ്പം കർഷകന് വിഷയമായി, സന്തോഷമായി. കർഷകൻ പറഞ്ഞു, ഇനി എന്താച്ചാ അതിനെ കൊണ്ടുക്കും, എനിക്കൊന്നും തന്നില്ലേലും വേണ്ടില്ല, അല്ലേലും എനിക്ക് അതിനൊരു ഭാരം ഇവിടെ ഈ നല്ല ആരോഗ്യമുള്ള കുട്ടികൾക്കിടയിൽ അതിനെ നോക്കാനൊക്കെ ഞാൻ നിൽക്കണ്ടേന്ന്. കുട്ടിയുടെ മുഖം അങ്ങ് മാറി. എന്നിട്ട് പറഞ്ഞു, എനിക്ക് അങ്ങനെയല്ല, എനിക്കിതിൻ്റെ യഥാർത്ഥ വില പറഞ്ഞോളൂ, തന്നിട്ട് കൊണ്ടുപോകാനാ. ഇപ്പം എൻ്റെ കയ്യിലുള്ള 1000 രൂപ ഇത് അഡ്വാൻസായിട്ട് പിടിച്ചു, നിങ്ങൾ വേറെ ആർക്കും ഈ ആട്ടിൻകുട്ടിയെ കൊടുക്കരുത്, ബാക്കി പൈസ ഞാൻ വീട്ടിൽ ചെന്ന് വാങ്ങിക്കൊണ്ട് വരാം, പക്ഷേ അതുവരെ ഐ വോണ്ട്. അപ്പോൾ അയാൾ, ഇതെന്ത് ഭ്രാന്താണ്, നല്ല ആരോഗ്യമുള്ള ആട്ടിൻകുട്ടിയുള്ളപ്പോൾ ഇതിനെ മാത്രം എന്തിനാണ്? അപ്പോൾ ചേച്ചി, എന്തിനാണ് നീ ഇത്ര വാശി പിടിക്കണ്ട, ഇതിനെ കൊണ്ടു ഇതിന് വിലയില്ല, ആരും വാങ്ങില്ല ഇതിനെ. അപ്പം പറഞ്ഞു, അങ്ങനല്ല, ഇതിനൊരു വിലയുണ്ട്, എൻ്റെ വിലയോടുകൂടി തന്നെ ഇതിനെ വാങ്ങാനാണ് എനിക്കിഷ്ടം, വില തന്ന് തന്നെ നല്ല വിലയോടുകൂടി ഏറ്റവും സന്തോഷത്തോടെ എൻ്റെ അരുമയായി കൊണ്ടുപോകാനാണ് എനിക്കിഷ്ടമെന്ന്. പിന്നെയും കർഷകൻ നോക്കിയപ്പോൾ ആ കുട്ടി അതിൻ്റെ പാവാടം എല്ലാം ഒന്ന് ഉയർത്തി. അതിൻ്റെ കാലിൽ കൃത്രിമക്കാലായിരുന്നു. അപ്പോൾ കുട്ടി പറഞ്ഞു, എനിക്ക് മനസ്സിലാവുന്ന, എന്നെ മനസ്സിലാവുന്ന ഒരാളല്ലേ ഇത്, എനിക്ക് എന്തോരം കെയറാ എൻ്റെ അച്ഛനും അമ്മയും തരുന്നത്, അപ്പം ഞാൻ അതേ കെയർ ഈ കുട്ടിക്ക് കൊടുത്തോളാം, ആ കുട്ടിക്ക് സന്തോഷമാവും, എനിക്കും സന്തോഷമാവുമെന്ന്. ഇത്ര നല്ല കുട്ടിയല്ലേ, ഇത്ര ഭാഗ്യമുള്ള ആട്ടിൻകുട്ടിയല്ലേ. അങ്ങനെ കയ്യടിച്ചങ്ങ് പിരിയും മുമ്പ് നമുക്കൊന്ന് സ്വന്തം വീട്ടിലേക്ക് ഒന്ന് നോക്കാം. ഈ കുട്ടി വീട്ടിലെ ആട്ടിൻകുട്ടിയെ വരുമ്പോൾ കൊണ്ടുവരുമ്പോൾ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും എന്തായിരിക്കും പറഞ്ഞിരിക്കുക? ഒരു ഓപ്ഷൻ ഒന്ന് പറയാം, ആഹാ ഇവിടെ അല്ലെ തന്നെ എനിക്ക് സമയമില്ല, ഇനി കാലിൽ മുടന്നുള്ള ഒരെണ്ണത്തിന് ഇല്ലാത്ത പൈസയും കൊടുത്തിട്ട് നിനക്കത് ബുദ്ധിയില്ല, അയാൾ വെറുതെ തരാമെന്ന് പറഞ്ഞല്ലേ, ഇനി അല്ലെ തന്നെ ആരെങ്കിലും വില കൊടുത്ത് വാങ്ങിക്കോ, ഇത് കൊള്ളൂല, കണ്ടില്ലേ ഐശ്വര്യം കിട്ടിട്ട്. പിന്നെ അപ്പോൾ ആ കുട്ടിക്ക് എന്താ തോന്നുക? ആ കുട്ടിയുടെ മുഖം എങ്ങനെയാ കെട്ടുപോവുക? തനിക്കും വിലയില്ല, ഈ കുട്ടിക്കും ഈ ആട്ടിൻകുട്ടിക്കും വിലയില്ല എന്നല്ലേ അതിന് തോന്നുക? രണ്ടാമത്തെ ഓപ്ഷൻ, ഇത്ര നല്ല തീരുമാനമായി കുഞ്ഞ് നിൻ്റേത്, നമുക്ക് ആ ആട്ടിൻകുട്ടിയെ ഇതുപോലെ തന്നെ വളർത്തി നിന്നെ പോലെ മിടുക്കിയാക്കണം, നമുക്ക് മീണ്ടും മിടിക്കാനായിട്ട് അതിനെ വളർത്തി നമ്മൾ ആ കണ്ടോണം എന്ന് പറഞ്ഞ് ഉഷാറാക്കിയാലോ. സത്യം പറയണേ, സത്യമായിട്ട് മനസ്സിലേക്ക് നോക്കൂ, ഇതിലേത് ഉത്തരമായിരിക്കും നിങ്ങൾ കൊടുക്കുക?
എനിക്കറിയത്തില്ല കേട്ടോ, ഞാൻ രണ്ടാമത്തെ ഉത്തരം കൊടുക്കുന്ന അത്രയും നല്ല മനസ്സുള്ള ഒരാളാണോ എന്ന് ഒരു സംശയം തോന്നുന്നില്ലേ? ആ സംശയമാണ് നമ്മൾ മാറ്റേണ്ടത് ഓരോ തെരഞ്ഞെടുപ്പിലും. അത് വിവാഹമാവാം, സൗഹൃദങ്ങളാവാം, എന്തുമാകാം, നമുക്ക് എണിപ്പടി പോലെ കിട്ടുന്ന എനിക്കിത്രയൊക്കെ ഉണ്ട്, അപ്പോൾ ഇതിലും മെച്ചപ്പെട്ട ഒരാളെൻ്റെ ജീവിതത്തിലേക്ക് വരണം, സൗഹൃദത്തിൽ എനിക്കിത്രയൊക്കെ പറ്റും, ഇതിനേക്കാൾ ഉയർന്ന പടിയിലുള്ള ആൾക്കാരാവണം എൻ്റെ സൗഹൃദം എന്ന് തോന്നാതെ എനിക്ക് കൂടെ കൊണ്ടു നടക്കാൻ എൻ്റെ കൈവിളിലെ സ്വന്തമായിട്ട് കൂടെ നടന്ന് നമുക്ക് മേൽ പറഞ്ഞ പോലെ ഐസി ഗഗൻ കി തലേ പോകാവുന്ന ഒരാൾ, മനസ്സിനടുപ്പുള്ളയാൾ, എനിക്ക് സ്നേഹം കൊടുക്കാൻ പറ്റുന്ന, എൻ്റെ സ്നേഹം അറിയേണ്ട ഒരാൾ, അങ്ങനെ ഒരാളെയല്ലേ നമ്മൾ കൂടെ കൂട്ടേണ്ടത്? അങ്ങനെ ഒരാളെ കൂടെ കൂട്ടാൻ മനസ്സുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത്തരമൊരു സ്വപ്നലോകം, സ്വർഗലോകം സ്വന്തമാക്കാനും കഴിയും. ആ പാട്ടിൻ്റെ ബാക്കി ഓർക്കുന്നുണ്ടോ? सपनों के ऐसे जहां में जहां प्यार ही प्यार खिला है, हम जाके वहां खो जाए, शिकवान कोई खिला है. അങ്ങനെയൊരു സ്വപ്നവാടികയിലേക്ക്, സ്നേഹം മാത്രം പൂത്തുലയുന്നവരിടത്തേക്ക്, പരാതികളില്ലാത്ത, വെറുപ്പ് പൊട്ടിമുളയ്ക്കാത്ത, എല്ലാവരും ഒത്തൊരുമിച്ച് കഴിയുന്ന ഏക് ഐസി ഗഗൻ കി തലേ. ശുഭരാത്രി.